ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗമാണ് ഇപ്പോഴത്തെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം കുറിവാക്യമായി വായിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയതാണ്, അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ 3-ാമത് രാത്രി ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കോടി വരവിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംവദിക്കണമേ. ദൈവവചനം ഞങ്ങളോട് വിളിച്ചു പറയുന്ന സത്യങ്ങളിൽ വിനയത്തോടെ സ്വീകരിക്കുവാൻ തുറന്ന മനസ്സ് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കേണ്ടതിനെ പുതുക്കുവാനുള്ള കൃപ തരണമേ. ബലഹീനനായ അടിയനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ബലപ്പെടുത്തണം. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണം. ഈശ്വരന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സഭയുടെ നിയോഗം അനുസരിച്ച് സൗദി അറേബ്യയിലെ റിയാദിലും ദമാമിലും 10 ദിവസം നീളുന്ന കൺവെൻഷൻ പരമ്പരകൾക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചു. അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ അനുവാദമില്ല. ഒളിവിടങ്ങളിലാണ്, ആദിമ സഭ ചെയ്യുന്നത് പോലെ ഒളിവിടങ്ങളിലാണ് ആരാധന നടക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ്. ഓരോ ദിവസത്തെയും മീറ്റിംഗിൽ ഏറ്റവും കുറഞ്ഞത് 1000 പേരെങ്കിലും വീതം അത് പങ്കെടുക്കുന്ന ശക്തമായ കൺവെൻഷൻ യോഗങ്ങൾ. 2-ാമത്തെ പട്ടണത്തിൽ കൺവെൻഷന് വേണ്ടി ചെന്നു. കുപ്പായ നോട്ടോട് പോകാൻ പറ്റുമെങ്കിൽ അതിനെ മടക്കി ബാഗിൽ വെച്ച് അവിടെ ചെന്ന് ഒരു ഹോളിൽ പ്രവേശിച്ച് കുപ്പായ ഒക്കെ ഇട്ട് പ്രസംഗിക്കാനായിട്ട് ഒരുങ്ങുന്ന പരിപാടി. എല്ലാവരും വന്ന് വലിയ ഫാം ഹൗസ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ ആദ്യം ഇത് പല സ്ഥലത്ത് ഇത് പറഞ്ഞു. ഇന്ത്യൻ റുപ്പീസിൽ 125,000 രൂപ ഒരു ദിവസം വാടക കൊടുത്ത് 4 ദിവസത്തേക്ക് 5 ലക്ഷം രൂപ വാടക കൊടുത്ത് എടുത്ത ഫാം ഹൗസിലാണ് കൺവെൻഷൻ. ആദ്യ രാത്രി അവിടെ ചെന്ന് സൈഡിലെ ഹോളിൽ കുപ്പായം ഇടാനായി ശ്രമിക്കുമ്പോൾ അവിടെ 2-3 ചെറുപ്പക്കാരനുമുണ്ട്, കാര്യക്കാരെ അവിടെ നിൽക്കൊണ്ട് വെള്ളം ചൂടാക്കുന്നു, ചായ ഇടുന്നതിനുള്ള സംവിധാനത്തിനുണ്ട് നിൽക്കുന്നവരാണ്. ഒരു ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഞങ്ങൾ ഈ ചായ വേണ്ട, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് ചായ കുടിക്കുന്നില്ല, എനിക്ക് വെള്ളം വന്നില്ല. അച്ഛനൊരു ചായ കുടിച്ച് പറ്റി സൗദി അറേബ്യ വരെ വന്ന് ഒരു കൺവെൻഷൻ വസിക്കുമ്പോൾ ഞങ്ങൾ ഒരു ചായ ഇട്ടത്, അച്ഛൻ ഇവിടുത്തെ ചായ സ്പെഷ്യൽ ചായ, നമ്മൾ വേണ്ട എനിക്കില്ല ചായ കുടിച്ചേ പറ്റുള്ളൂ. ഞാൻ അവസാനം കുപ്പായവിടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, ചായ ഇല്ല. മനുഷ്യൻ എന്ത് പറ്റി? വെള്ളം ചൂടായി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ചായ കുടിക്കാം എന്ന് ആഗ്രഹിച്ചതാണ്. ദുഃഖത്തോടെ കൺവെൻഷനെ പ്രസംഗിക്കാനായിട്ട് പോയി. പിറ്റേ ദിവസം അവിടെ ചെന്നു, കുപ്പായ വിടുന്നു, പഴയ സഹോദരന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ഇന്ന് അച്ഛൻ ചായ കുടിക്കാതെ പ്രസംഗം തുടങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ചായക്കില്ല, ഇന്ന് കുടിച്ചേ വരൂ, അല്ലെ ഞങ്ങളെ കുറിച്ച് അച്ഛൻ എന്നാ വിചാരിക്കും, അതുകൊണ്ട് ഇനി ചായ കുടിച്ചേ വരൂ. ഞാൻ കുപ്പായ വിട്ടു, കാത്തു നിന്നു, ഇൻഡിക്കേറ്റർ കത്തി, സമാധാനമായി. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, ചായയില്ല. ഞാൻ ചെന്ന് പറ്റി, ഇൻഡിക്കേറ്റർ കത്തിയേ ഉള്ളൂ, അകത്തെ കോയിൽ കത്തിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന ഇൻഡിക്കേറ്റർ, മാർത്തോമാക്കാരൻ എന്ന ഇൻഡിക്കേറ്റർ ഷൈൻ ചെയ്ത് നിൽക്കുക, പക്ഷേ അകത്തെ കോയിൽ കത്താത്ത മനുഷ്യൻ മരിച്ചവനാണ്, മരണത്തിന് മുൻപേ മരിച്ചവനാണ്. വെളിപ്പാട് പുസ്തകം ഏഷ്യയിലെ 7 സഭകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രോഗ്രസ് കാർഡുണ്ട്. അതിൽ സർദീസിലെ സഭയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. മരിച്ചവർ പാർക്കുന്ന സ്ഥലം സെമിത്തേരിയാണല്ലോ. അതുകൊണ്ട് കൺവെൻഷന്റെ 3-ാമത്തെ രാത്രി, അവസാന രാത്രി യോഗത്തിൽ ഒരു സെമിത്തേരിയെ കുറിച്ച് പ്രസംഗിക്കാനായി ആഗ്രഹിക്കാൻ. നിങ്ങൾ ഇപ്പോൾ തന്നെ വിചാരിച്ചാണ് ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ശവക്കോട്ടയെ കുറിച്ച് പ്രസംഗിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന്. സത്യത്തിൽ സെമിത്തേരി നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് സെമിത്തേരി.
ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ലോകത്തിലെ ആദ്യത്തെ ശവസംസ്കാര രജിസ്റ്ററാണ്. ഈ രജിസ്റ്റർ എഴുതി വെച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ലോകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തി വെച്ച ശവസംസ്കാര രജിസ്റ്റർ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അത് തുറന്ന് വായിച്ചു. ആ ശവസംസ്കാര രജിസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് വരുന്നു. ഈ അധ്യായത്തിൽ 8 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്: അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ മരിച്ചു. അവ വായിക്കുമ്പോൾ മനസ്സിലുണ്ടായ ഒരു ചെറിയ നീറ്റലാണ് ഇങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. വാക്യം 5: ആദാമിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 8: ശേത്തിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 11: ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 14: കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 17: മഹലലേലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 20: യാരെദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 27: മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. വാക്യം 31: ലാമെക്കിന്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരം. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. സങ്കടകരമായ, നിരാശാജനകമായ ഒരു ശവസംസ്കാര രജിസ്റ്ററാണ്. എന്നാൽ ഇത്ര വർഷം ഈ ഭൂമി ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു, പിന്നെ മരിച്ചു. ഇതുപോലെ ഒരുപാടെണ്ണം ഇന്ന് നമ്മുടെ സഭയിലും ജീവനുണ്ട് എന്ന് പറഞ്ഞിരിപ്പുണ്ടാകും. ഇത്രയേ ഉള്ളോ ജീവിതം? എന്തിനാണ് ദൈവം നമ്മെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്? നിരാശയോടെ രജിസ്റ്റർ മടക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത ഭാഗം ശ്രദ്ധയിൽപ്പെട്ടത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ശവസംസ്കാര രജിസ്റ്ററിൽ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കാൻ ആ വാചകം ശ്രദ്ധിച്ച് കേട്ടാണ്. ഹാരോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സങ്കടത്തിന്റെയും നിരാശയുടെയും നടുവിൽ പ്രത്യാശാനിർഭരമായ ഒരു എൻട്രി. ഈ എൻട്രി ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ധ്യാനം 2 വാക്കുകളാണ്: അവൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു. ഇന്ന് ഈ രാത്രിയിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നടപ്പ്, എടുപ്പ് ഈ 2 വാക്കുകൾ മാത്രമാണ്. ഈ എടുപ്പ് എന്ന് പറയുന്നത് നടപ്പിന്റെ റിസൾട്ട് ആയതുകൊണ്ട് ഞാൻ നടപ്പിനെ കുറിച്ച് പ്രധാനമായി പറഞ്ഞ് എടുത്ത് അവസാനിപ്പിക്കാൻ എന്ന് വിചാരിക്കാം. ഈ ഭൂമിയിലെ നമ്മുടെ നടപ്പിനനുസരിച്ചാണ് എടുപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ ജനിച്ച നിമിഷം മുതൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ കാലഘട്ടത്തെയാണ് നാം ജീവിതം എന്ന് വിളിക്കുന്നത്. പ്രസ്തുത ജീവിതകാലമാണ് നമ്മുടെ നടപ്പുകൾ. നമുക്ക് ഹാനോക്കിനെ ശ്രദ്ധിക്കാം. 24-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണോ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. We are told twice in these verses, Enoch walked with God. ഈ മനുഷ്യന്റെ നടപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. 1: Enoch had consistency in his walk. ഹാനോക്കിന്റെ നടപ്പ് സ്ഥിരതയുള്ള നടപ്പായിരുന്നു, സുസ്ഥിരമായ നടപ്പായിരുന്നു ഹാനോക്കിന്റെ. 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. He walked with God for 300 years. Think about that. Enoch walked with God
consistently for 300 years. That's quite an achievement, right? Walking with God for 300 years consistently. നമ്മിൽ പലരുടെയും പ്രശ്നം സ്ഥിരതയില്ലാത്ത നടപ്പാണ്. ഇന്നലെ തിരുമേനി ഓർമ്മിപ്പിച്ചു, ഇന്നും നമ്മെ ഓർമ്മിപ്പിച്ചു. നമ്മൾ സ്വയത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞവരാണ്. സത്യത്തിൽ നമ്മളിൽ മിക്ക പേരും ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നവരാണ്. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വന്ന് ബഹുമാനപ്പെട്ട അച്ഛന്റെ കയ്യിൽ നിന്ന് വീഞ്ഞ് സ്വീകരിക്കുമ്പോൾ എന്തൊരു ഭക്തനാണ്, എന്തൊരു നടപ്പാണ്. പുറത്തിറങ്ങി മദ്യക്കുപ്പി കാണുമ്പോൾ മരിച്ചു വീഴുകയാണ്. നമ്മുടെ നടപ്പ് സ്ഥിരതയുള്ള നടപ്പല്ല. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ, എനിക്ക് സ്ഥിരതയുള്ള കൺസിസ്റ്റന്റായ ഒരാത്മാവിനെ തരണം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ വെറും മരണവും ജീവനും ആയി മാത്രം തീരുന്നത്? നമ്മുടെ നടപ്പ് സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ്. യശോദാവ് പറയുന്ന മനോഹരമായ പ്രയോഗമുണ്ട് മുന്തിരിവള്ളികളും മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ 6 വാക്യം എങ്ങനെയാണ്? എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും, ആ വക ചേർത്ത് തീയിടുന്നു. കൺസിസ്റ്റൻസി ഇല്ലാത്തവന്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങിപ്പോകുന്നു. ഈ വാചകത്തോട് ചേർത്ത് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മരിച്ചു പോകുന്നതാണ്. തിരുമേനി പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഈ സ്വയത്തിൽ ആശ്രയിക്കുന്നതിന് മരിക്കുന്നതിന് മുമ്പേ മരിച്ചവനാണെന്ന് 10,000 പ്രാവശ്യം ചത്തവന് ഇപ്പോഴും നടപ്പുണ്ടാകും. വോക്കിംഗ് ഡെഡ് ബോഡീസ്, വോക്കിംഗ് അറൗണ്ട് വിതൗട്ട് ലൈഫ്. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ട്രാക്ക് തെറ്റിപ്പോകും. നല്ല ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചവരാണ്, നല്ല മാതാപിതാക്കളുടെ മക്കളായിരുന്നു, എന്തൊരു ഭക്തരായിരുന്നു, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് തെറ്റിപ്പോകും. 1984 ഏഷ്യൻ ഗെയിംസ് ആണ് ഞാൻ അന്ന് കോട്ടയം വൈദിക സെമിനാറിൽ വിദ്യാർത്ഥിനി ഷൈനി എബ്രഹാം എന്ന് പറയുന്ന പിന്നത്തെ ഷൈനി വിൽസൺ ഇന്ത്യക്ക് വേണ്ടി 400 മീറ്റർ ഓടുന്നുണ്ട്. ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയാണ്. വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഷൈനി വിൽസന്റെ ഓട്ടം കാണാൻ. ഷൈനോടി സൂപ്പർ ആരംഭമായത്, എല്ലാവരും എഴുന്നേറ്റ് കൈ അടിച്ചു. ഷൈനി അതിവേഗം മുന്നോട്ടോടി, ഒന്നാമത് ഫിനിഷ് ചെയ്തു. ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റ് മറ്റെല്ലാ ഇന്ത്യക്കാരെയും പോലെ കൈയടിച്ച് തകർത്തു. ഇന്ത്യക്ക് സ്വർണം കിട്ടിയിരിക്കുന്നു. ഷൈനി വിക്ടറി സ്റ്റാൻഡിൽ സ്വർണ്ണ മെഡലിൽ കഴുത്തിലിട്ടപ്പോൾ, ദേശീയഗാനം ആലപിച്ചപ്പോൾ എഴുന്നേറ്റ് അഭിമാനത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലത്തെ ന്യൂസ് കേട്ട് ഞെട്ടിത്തെറിച്ചു പോയി. ഷൈനിക്ക് കൊടുത്ത സ്വർണ്ണ മെഡൽ തിരികെ വാങ്ങിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ ആ ഫോട്ടോയ്ക്ക് താഴെ ഒരു അടിക്കുറിപ്പുണ്ടായിരുന്നു, ദ വിൻ ദാറ്റ് വാസ് നോട്ട്. കാരണം തുടക്കം സൂപ്പറായിരുന്നു, ഒന്നാമത് ഫിനിഷ് ചെയ്തു. പക്ഷേ അടുത്ത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവം ഈ രാത്രി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, നിനക്ക് നിത്യജീവൻ അവകാശിയാകണമെങ്കിൽ യു ഹാവ് ടു വോക്ക് കൺസിസ്റ്റന്റ്ലി വിത്ത് ഗോഡ്. ഹാനോക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നാന്തരം ആത്മീയ പാരമ്പര്യം, ഒന്നാന്തരം ചരിത്ര പാരമ്പര്യം. നാടുനീളം നടന്ന് വീമ്പിളക്കുന്ന മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ പ്രയോഗം സ്റ്റോപ്പ് പ്രയോഗമാണ്. തുറന്ന വേദോത്സവമുണ്ട്, ഇറങ്ങി വന്ന സഭയാണ്. അതിന്റെ കൂടെ ഭക്തി മോക്കുമ്പോ പറയുന്ന ഒരു വാക്കാണ്, കണ്ണുനീരിൽ വീണ് കുതിർന്ന തുറന്ന വേദോത്സവമുണ്ട്, ഇറങ്ങിപ്പോന്ന സഭയാണ്. പക്ഷേ ഇന്ന് പഠിച്ചു പറയുന്നത് തുറന്നു വെച്ചിരുന്ന് ബുദ്ധിമുട്ട് പറഞ്ഞു പോയാൽ വേദപുസ്തകം ആയിപ്പോയി. നടപ്പിൽ കൺസിസ്റ്റൻസി ഇല്ലാതെ വന്നു. ഞാനൊരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിന്റെ പഴയ നിമിത്തത്തിൽ ലോത്ത് എന്നാണ് മനുഷ്യന്റെ പേര്. ലോത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11 അവസാന ഭാഗത്താണ്. അവിടെ ലോത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഹി വാസ് ബോൺ ടു എ നോമാഡിക് ഫാമിലി. Suddenly he became an orphan and eventually adopted by his uncle Abraham.
ഒരു നാടോടി കുടുംബത്തിന്റെ അംഗമായിരുന്നു. അപ്പനെ നഷ്ടപ്പെടുന്നു, അബ്രഹാമിനെ ഏറ്റെടുക്കുന്നു, കനാൻ ദേശത്തേക്ക് യാത്രയാവുമ്പോൾ അവനെ കൊണ്ടുവരികയാണ്. തുടർന്ന് ദൈവത്തിന്റെ സ്നേഹിതനായി വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനോട് ഒരുമിച്ച് ജീവിക്കുകയാണ്. ഭൂമി ഇതുപോലെ ഒരു മനുഷ്യന് എന്ത് പാരമ്പര്യമാണ് കിട്ടാനുള്ളത്? ദൈവത്തിന്റെ സ്നേഹിതനായി വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനൊപ്പം ജീവിക്കുന്ന ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ധന്യമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വാസികളുടെ പരമ്പരയിൽ ലോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ പേരും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ലോത്തിന്റെ വഴിയാത്രയിൽ അവന് ട്രാക്ക് തെറ്റിപ്പോയി. വേദപുസ്തകം നമ്മുടെ 13 അധ്യായത്തിലൂടെ പിടിച്ചു പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ലോത്തിന്റെ ട്രാക്ക് തെറ്റിപ്പോയത്, അതെങ്ങനെയാണ് അവനെ നാശത്തിലെത്തിച്ചത് എന്ന് നമ്മൾ നോക്കുമ്പോൾ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, അവൻ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ടു, അത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാത്ര ഞാൻ ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ലോത്ത് ഈ ലോകത്തിലെ നീരോട്ടങ്ങളിൽ കണ്ണുവെച്ച് ജീവിച്ചവനാണ്. അനുഗ്രഹമായ പാരമ്പര്യത്തിൽ ജനിച്ചവൻ, ഇഷ്ടംപോലെ പണം. വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രയോഗമുണ്ട്. അബ്രഹാമിന്റെയും ലോത്തിന്റെയും സമ്പത്ത് ദേശത്തിനെ വഹിക്കാൻ വയ്യായിരുന്നു. അൺബെയറബിളായ വെൽത്തിനുടമയായിരുന്ന ഈ മനുഷ്യൻ ഒരു നിർണായക ഘട്ടത്തിൽ അങ്കിളിനോട് യാത്ര പറയേണ്ട സ്ഥിതി വന്നപ്പോൾ അവൻ തലപൊക്കി നോക്കി നീരോട്ടമുള്ള പ്രദേശങ്ങളിൽ കണ്ണുവച്ച മനുഷ്യനാണ്. ഇന്ന് മുംബൈയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിതാപകരമായ ജീവിതാവസ്ഥകളിൽ നിന്ന് ദൈവനന്ദ്രന്റെ അപരിമയമായ കൃപയാൽ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന ഈ അന്യദേശത്തെ പാർപ്പിച്ച് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വാരിക്കോരി തന്നിട്ടും ഇന്നും യോർദാൻ തീരങ്ങളിലുള്ള വരഭൂയിഷ്ഠതകളിൽ കണ്ണുവെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഓർമ്മിപ്പിക്കട്ടെ. ആദ്യ ദിവസത്തെ നമ്മുടെ പ്രയോഗമാണ് അഭിമാനത്തോടെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ, ഐ എം വാക്കിംഗ് കൺസിസ്റ്റന്റ്ലി. എവിടെയാണ് നമുക്ക് പരാജയം പറ്റിയിട്ടുള്ളത്? നമ്മൾ യോർദാനരികെയുള്ള നീരോട്ടങ്ങളിൽ കണ്ണുനട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ലോകത്തിലെ തീരുമാനത്തെ നിയന്ത്രിച്ചത് സുഖരൂപതയാണ്, അത്യാഗ്രഹമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഇസ് എ ഡേഞ്ചറസ് തിങ് ടു ലിവ് ടു ഫുൾഫിൽ ദി ആപ്പറ്റൈറ്റ്സ് ആൻഡ് ലസ്റ്റ്സ് ഓഫ് ദ ഫ്ലഷ്. ജഡത്തിന്റെ ഇച്ഛകളെ പരിപാലിക്കുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയ ജീവിതമാണ്. ലോകത്തിന്റെ നീരോട്ടങ്ങളിൽ, ലോകത്തിന്റെ മരിപ്പച്ചകളിൽ ആകൃഷ്ടനായി പോയ മനുഷ്യനാണ് ലോത്ത്. അതുകൊണ്ടാണ് അവന് കൺസിസ്റ്റൻസി ഇല്ലാതെ വന്നത്. ഇന്നും ലോകത്തിന്റെ നീരോട്ടങ്ങളിൽ കണ്ണുവെച്ച് ജീവിക്കുന്ന ഒരുപാടെണ്ണം, പ്രത്യേകിച്ചും നമ്മൾ ന്യൂ ജെൻ എന്ന വാക്ക് ഉപയോഗിച്ച് പറയുമ്പോൾ പുതിയ തലമുറ ലോകത്തിന്റെ നീരോട്ടങ്ങളിൽ കണ്ണുവെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ നടപ്പ് സ്ഥിരതയില്ലാത്ത നടപ്പാണ്. ഞായറാഴ്ച നീ വലിയ ആളായിരിക്കാം, പ്രൈസ് വർഷിപ്പിന്റെ നേതാവായിരിക്കാം, പക്ഷേ How do you walk from Monday through Friday? Are you walking consistently? അതോ ഈ ലോകത്തിലെ നീരോട്ടങ്ങളിൽ ശ്രദ്ധ വെച്ച് നടക്കുന്ന മനുഷ്യരാണോ? രണ്ടാമത് ലോകത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവന്റെ സ്ഥിരതയില്ലായ്മയുടെ കാരണം, അനാഥനായിരുന്ന മനുഷ്യനെ അവനെ അമ്പിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇഷ്ടംപോലെ പണക്കാരനായി കഴിഞ്ഞപ്പോൾ ചെറിയ അസ്വസ്ഥതകളുണ്ട്. അബ്രഹാം പറയുന്ന 2-3 വാക്കുകളുണ്ട്. ലോത്തിനെ വിളിച്ചിട്ട് പറയാണ്, നാം തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നത് നമ്മളല്ല, അതിന്റെ കാരണം നമ്മൾ സഹോദരങ്ങളല്ലോ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്യജാതിക്കാരുടെ നടുവിൽ ജീവിക്കുന്നവരാണ്. മുംബൈയിൽ അധിവസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നടപ്പിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, നമ്മുടെ സഹോദര ബന്ധങ്ങളിൽ സമ്പത്തിനെ മാത്രം മുൻതൂക്കം കൊടുത്തോണ്ട് ഇത്ര നാളും തന്നെ നടത്തിയ ഈ അപ്പനോട് ഒരു മര്യാദ കാണിക്കാതെ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുപോയ മനുഷ്യനാണ്
ലോത്ത്. അതും ആ വയസ്സനായ മനുഷ്യൻ ലോത്തിനോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നീ വലത്തോട് പോവാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകണം, നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകണം. മര്യാദയുള്ളവനാണെങ്കിൽ, ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു, ഇവൻ അല്പമെങ്കിലും മര്യാദ ഉള്ളവനായിരുന്നെങ്കിൽ, അവൻ പറഞ്ഞു പവന്റെ കാലിന്റെ ആ നീരോട്ടമുള്ള സ്ഥലങ്ങൾ പാത്രം എടുത്ത് വയസ്സായില്ലേ, ഞാൻ ഈ മലയുടെ മുകളിൽ തന്നെ ജീവിച്ചോളാം. പക്ഷേ ലോകത്തിലെ രണ്ടാമത്തെ പ്രശ്നം, സമ്പത്തിന് മുമ്പിൽ ബന്ധങ്ങൾ അറ്റുപോയ മനുഷ്യനാണ് ലോകത്ത്. നിന്റെ നടപ്പിന് സ്ഥിരതയില്ലാതെ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം ബന്ധങ്ങളെ മുറിക്കുന്നതാണ്. ഞാൻ എന്നും എല്ലായ്പ്പോഴും എവിടെ പോയാലും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ പഴയ ജീവിത രംഗങ്ങളിൽ, ഒന്നുമില്ലായ്മ രംഗങ്ങളിൽ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ, ദരിദ്രമായ സാഹചര്യങ്ങളിൽ ഏകോദര സഹോദരങ്ങളുമായി ഒരു പാത്രത്തിൽ ഉണ്ട് ഉറങ്ങിയും ജീവിച്ച നമുക്ക് പണം വന്നു കഴിഞ്ഞപ്പോൾ ബന്ധങ്ങൾ അറ്റുപോയവരുടെ നടപ്പ് സ്ഥിരതയില്ലാത്തതാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തെന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയ പ്രശ്നം, സമ്പത്തിന് മുമ്പിൽ ബന്ധങ്ങൾ അറ്റുപോയ മനുഷ്യനാണ്. അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അബ്രഹാം അവിടെ തന്നെ താമസിച്ചു. എന്തൊക്കെയാണെന്നറിയാമോ? ഈ ലോകത്തിൽ കാണുന്ന മരുപ്പച്ചകളെക്കാൾ, ഈ ലോകത്തിൽ കാണുന്ന നീരോട്ടങ്ങളെക്കാൾ ഏറ്റവും വലുത്, ഇതെല്ലാം തരാൻ കഴിവുള്ള തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഏതെല്ലാം യോഗദാന തീരങ്ങൾ പോയാലും എന്റെ ദൈവം വീണ്ടും തരാൻ മതിയായവനാണ് എന്ന ഉറപ്പുള്ളവന് സ്ഥിരതയോടെ നടക്കാൻ കഴിയും. ആർ യു വാക്കിംഗ് കൺസിസ്റ്റന്റ്ലി? ഇനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ് കൺസിസ്റ്റന്റ്ലി ഫോർ 300 ഇയേഴ്സ്. ലോകത്തിന്റെ മൂന്നാമത്തെ പ്രശ്നം എന്താണ്? ഇവിടെ 12-13 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പുസ്തകം 13:12-13 വാക്യങ്ങൾ, ലോട്ട് ലെഫ്റ്റ് ദ ലൈഫ് ഓഫ് എ പിൽഗ്രിം ബിഹൈൻഡ് ആൻഡ് സെറ്റിൽ ഡൗൺ അമംഗ് ദ സിന്നേഴ്സ് ഓഫ് സോദോം. ദുർനടപ്പിന്റെയും അശുദ്ധിയുടെയും മാതൃകയായിരുന്നു സോദോം. അവിടെ എഴുതിയിരിക്കുന്ന വാചകം അടുത്തിരിക്കുകയാണ്, അവൻ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ലോത്തിനെ കുറിച്ച് മൂന്നാമത് ഞാൻ പറയും, മ്ലേച്ഛതകളുടെ നടുവിൽ കൂടാരമടിച്ചവനാണ് ലോത്ത്. വലിയ ആത്മീയ പാരമ്പര്യത്തിൽ തുടങ്ങിയ മനുഷ്യൻ അവന്റെ ജീവിത വഴി യാത്രയിൽ സമ്പത്ത് കയ്യിൽ മ്ലേച്ഛതകളുടെ നടുവിൽ ജീവിക്കുകയാണ്. പരിപാവനമായ വിശുദ്ധ കൂദാശ, വിവാഹമെന്ന വിശുദ്ധ കൂദാശ, പരിപാവനമായ കൃപാമുഖാന്തരമായ പരിപാവനം എന്ന് വീണ്ടും വിളിച്ചു പറയട്ടെ, വിശുദ്ധ വിവാഹം എന്ന കൂദാശ നിന്റെ കയ്യിൽ പണം വന്നപ്പോ നീ കോപ്രായമായി മാറ്റിയില്ലേ? മ്ലേച്ഛതകളുടെ നടുവിലല്ലേ നിന്റെ ജീവിതം? ആർ യു വാക്കിംഗ് കൺസിസ്റ്റന്റ്ലി വിത്ത് ഗോഡ്? കേരളത്തിന്റെ അടുത്ത സമയത്ത് ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിന് മണവാളനും മണവാട്ടിയും വന്ന് ഒരുമിച്ച് അവരെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കറ്റൻ പകുതി മാറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. കറ്റൻ പകുതി മാറ്റിയപ്പോൾ തിരുമേനിയാണ് വിവാഹം നടന്നത്. തിരുമേനി ഒന്ന് നോക്കിയതേ ഉള്ളൂ. കറ്റൻ തിരിച്ചു വച്ച് വാച്ചോട് പറഞ്ഞു, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും തുണി എടുത്തിടാമെന്നാണ്. ഇറങ്ങിച്ചതാണ്. ആ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു തുണി എടുത്തിടണം. ആ അമ്മ പറഞ്ഞ മറുപടി, മാർത്തോമാക്കാരി പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം, ഞങ്ങൾ വളരെ വില കൊടുത്ത് വാങ്ങിയ സാധനമാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് നേരത്തെ ഒരുക്കത്തിന് ശേഷം വന്നതാണ്. ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നുള്ളൂ, കെട്ടിക്കാമെങ്കിൽ കെട്ടിക്കാൻ മതി. ഇത് അന്യസഭയിൽ നടന്ന കാര്യമല്ല, മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ കണ്ണുനീര് വീണ് കുതിർന്ന തുറന്ന വേദപുസ്തകം കൊണ്ടിറങ്ങിയ ഈ ജാതിയോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, വേണേ കെട്ടിച്ചാ മതി. അച്ഛൻ ചെന്ന് തിരുവനോട് പറഞ്ഞു, ഇങ്ങനെയാണ് തിരുവനോട് പറ്റില്ല. അച്ഛൻ നമ്മുടെ ഇറങ്ങിച്ചെന്ന് എവിടെന്നെങ്കിലും ഒരു ഷോളോ അവരോ വാങ്ങിച്ചിട്ട്, അച്ഛൻ ഇറങ്ങിച്ചതപ്പോ ആരോ ഒരാളോ അവിടെ നിന്ന് ശരിദാരുകാരുടെ ഷോള് കടം വാങ്ങിച്ച് ഈ പെണ്ണിന്റെ ശരീരത്തിൽ എടുത്തിട്ടു കല്യാണം തുടങ്ങി. മോതിരം വാഴവ് കഴിഞ്ഞു പട്ടോന്ന് ഈ പെണ്ണ് വാങ്ങി പള്ളിക്കത്തുന്നു. മ്ലേച്ഛതയുടെ നടുവിൽ നീ അഭിരമിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ജീവിക്കുന്നത് ചിലപ്പോ മുമ്പായിരായിരിക്കും. Actually, you are coming from Kerala, no? You are coming from a remote village. How do you and what do you know about Mumbai?
You may be an uncultured, uneducated creature, no? But we are living in an affluent society with all the paraphernalia of life. മ്ലേച്ഛതകളിൽ നീ അഭിനന്ദിക്കുക. നിന്റെ കയ്യിലുള്ള ജീവിതത്തിന്റെ സമ്പത്ത് ദൈവം നമ്പരാൻ തന്നതാണ് മറന്നിട്ട് നീ മ്ലേച്ഛതകളിൽ ലോകത്തിനെ പോലെ ജീവിക്കരുത്. നിന്റെ ജീവിതം പരാജയമായി പോകുമെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകത്തിന്റെ നടപ്പ് ഇൻകൺസിസ്റ്റന്റ് ആയി പോയതിന് കാരണം അവൻ മ്ലേച്ഛതകളിൽ കൂടാരം അടിച്ചവനാണ്. ഇനി ദേവാലയത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ലൈവ് ടെലികാസ്റ്റ് ആണെന്നും ദൈവമാണെന്നും പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ലോകത്തിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു മാർത്തോമക്കാരെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിനക്ക് ദൈവനമ്പരാണെന്ന സമ്പത്തിന് മുമ്പിൽ നീ മ്ലേച്ഛതകളിൽ കൂടാരം അടിച്ചവനാണെങ്കിൽ നിന്റെ നടപ്പ് സ്ഥിരതയില്ലാത്തതാണ്. നീ ആ ശവസംസ്കാരിൽ മരിച്ചു ജനിച്ചു എന്ന് മാത്രമേ നിന്റെ ബോധത്തിലുണ്ടാവൂ. Enoch walked with God consistently for 300 years. Are you walking consistently? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ലൗകിക മോഹങ്ങൾക്ക് അടിമപ്പെട്ട് നാം ജീവിക്കരുത്. ലോകത്തെ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കാം. സിയോൻ യാത്രക്കാരായ നമ്മൾ നമ്മുടെ വഴിത്താരകളിൽ മുമ്പിൽ എത്തുന്ന നീരോട്ടങ്ങളിൽ കണ്ണുവയ്ക്കരുത്. വന്നുചേരുന്ന സമ്പത്തിന് മുമ്പിൽ ബന്ധങ്ങൾ മുറിച്ചു മാറ്റരുത്. ലൗകിക പ്രേക്ഷകരുടെ നടുവിൽ നീ കൂടാരമടിക്കരുത്. അങ്ങനെയായാൽ നാം വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ് എന്ന് പറയാമെങ്കിലും ഉപ്പുതൂണായി പോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ വരികയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? 19-ാം അധ്യായം എടുത്ത് വായിക്കണം. ലോത്തിന് അവന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടു, അവന്റെ കൃപ നഷ്ടപ്പെട്ടു, അവന്റെ ജീവിതമാകെ തകർന്നുപരിപണമായി. അവൻ സ്വതവും വരെയും കൂടാരം മാറ്റി മാറ്റി അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഈനോക്ക് വോക്ക്ഡ് വിത്ത് ഗോഡ് കൺസിസ്റ്റന്റ്ലി ഫോർ 300 ഇയേഴ്സ്. കൺസിസ്റ്റന്റ്ലി, constantly and completely he walked with God. Are you walking consistently? Then വേദപുസ്തകം നമുക്ക് രണ്ടു മൂന്ന് സൂചനകളെ കാലോകനെ കുറിച്ച് നൽകുന്നു. അതിൽ രണ്ടാമത്തെ സൂചന എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവന്റെ നടപ്പ് ദൈവപ്രസാദമുള്ള നടപ്പായി. പ്രിയപ്പെട്ടവരെ, ഇത് ഹാനോക്ക് തന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമല്ല. December 31 രാത്രി പള്ളി വിടുന്ന നമ്മളെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം. ഹാനോക്കിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാചകമാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കും? ഹൗ ക്യാൻ വി പ്ലീസ് ഗോഡ്? വലിയ ചോദ്യം അല്ലേ? നമ്മുടെ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾ. ബിസി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ ജനം ചോദിച്ചൊരു ചോദ്യമാണ്. അത് മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-8 വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തെന്നുകൊണ്ട് ഞാൻ അത്യുന്നതന്റെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതന്റെ മുൻപാകെ കുമ്പിഴിടും? മീഖാ 6-ാം അധ്യായം 6-ാം വാക്യമാണ്. ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളപ്പിടാങ്ങളോടും കൂടെ ഞാൻ ചെല്ലണം. 1000 ആട്ടുകറ്റലിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുന്നു. എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതിയെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണം. ഞാൻ ചെയ്തു പോയ അതിക്രമങ്ങൾക്ക് വേണ്ടി, ഞാൻ നടന്നുപോയ തെറ്റുകൾക്ക് വേണ്ടി, എന്റെ ജീവിതയാത്രയിൽ വഴിതെറ്റി പോയതിനു വേണ്ടി ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ചെലവ് ഞാൻ സ്പോൺസർ ചെയ്തു. 4 സിക്കോയിൽ വരുന്ന എല്ലാവരുടെയും ലഞ്ച് പാപപരിഹാരാർത്ഥം ഞാൻ എന്നെ സ്പോൺസർ ചെയ്താലോ? അതിനുള്ള ആസ്തിയൊക്കെ കയ്യിലുണ്ട്. ദൈവം തമ്മിൽ എന്താ? പക്ഷെ ഗീഹ വിളിച്ചു പറഞ്ഞു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന് മുൻപാകെ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നതാണ്? യു ഹാവ് ടു വോക്ക്
humbly with your God. If you walk humbly, that will please God. നിന്റെ ജാഴ കാണിച്ചാൽ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നു. നീ ഇവിടുത്തെ വലിയ ആളാണ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ബോംബെയിൽ മാത്രമാക്കാർ വന്നപ്പോ ആദ്യം പള്ളിക്ക് കുട്ടി അടിച്ചത് ഞാനാണ്. Who cares? ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളിൽ ഞാൻ ഒപ്പിച്ചതാണ്. അതുകൊണ്ടൊക്കെ ഗുണം വരാൻ പ്രയാസമാണ്. എന്താ ചോദിക്കാൻ പറ്റുന്നത്? അറിയൂ, പ്ലീസ്. നിന്നെ നടപ്പിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആളാണ്. എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ? ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ. പുതിയ നിയമത്തിന് ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ മിക്ക പേരും വായിക്കാത്ത ഒരു ഉദാഹരണമാണ്. അങ്ങോട്ട് പോകാറില്ല, പോയാൽ തന്നെ കൂടിയ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നല്ലൊരു ഒരു കൊച്ചു വാക്യം, ഒരൊറ്റ അധ്യായമുള്ള പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ മൂന്നാമത്തെ ലേഖനം, ഒറ്റ അധ്യായമുള്ള, ഇത്രയും കുഞ്ഞതൊന്നും വായിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത ചിലപ്പോഴൊക്കെ നമ്മൾ വായിക്കാറില്ല എന്നുള്ളത്. യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം, ഒറ്റ അധ്യായം, അതിലെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ രസകരമായി ചില പ്രയോഗങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ ഗായോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്ന രണ്ട് മൂന്ന് പ്രയോഗങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു ദൈവവയലിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? എഴുതുകയാണ്, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാണ്. ഞാൻ അത്യന്തം സന്തോഷിച്ചു. ദൈവവചനത്തിൽ നീ സത്യത്തിൽ നടക്കുന്ന ആളാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രസാദിക്കും. സത്യം എന്ന വാക്കിന് അർത്ഥമൊക്കെ ഞാൻ ഈ സാധാരണ സേവിയാ സംഘക്കാരോട് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ നന്ന പറയുന്നവരാണ്. നേരെ വിളിച്ച വൈകുന്നേരം ചുമ്മാ നന്ന പറഞ്ഞു. രാവിലെ തന്നെ ഷിഫോൺ സാരിയൊക്കെ ചുറ്റിയും മുടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒരു ബാഗൊക്കെ പിടിച്ച് റോഡ് അറിയിക്കുന്നതാണ്. എങ്ങോട്ട് ചുമ്മാ ഞാൻ ഇത് തന്നെയാണ് നേരെ വിളിച്ച വൈകുന്നേരം വെറുതെ അത് നന്ന പറയുന്നത്. അത് കഴിഞ്ഞ് ചെമ്മൊഴി വരുമ്പോൾ അവിടെ ഇരിക്കുന്നതാണ്. ഞാനതായിട്ട് പറഞ്ഞു പറയുവാണ് ഈ വടി വെക്കുന്നത് കൊട വെക്കാത്ത സൈസ. അറിയൂ, വോക്കിംഗ് ട്രൂലി ട്രൂലി എന്തോ അത് വന്നറിയോ. ഗായോസിനോട്, ഗായോസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, പ്രിയനെ നീ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ട് സന്തോഷിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വഴി എന്നാണ് ആയിരം ആടിനെ സ്പോൺസർ ചെയ്യാൻ. ദൈവത്തിന്റെ സന്നിധിയിലുള്ള നിന്റെ നടപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ. നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ സത്യം എന്ന് പറയുന്നൊന്നും ഇല്ലല്ലോ. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത് നമ്മുടെ രാജ്യത്തിലുണ്ടായ ഏറ്റവും വലിയ കുളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ കഴിഞ്ഞ വർഷം ഒന്നാം സമ്മാനം കിട്ടി. നിങ്ങൾ അറിഞ്ഞിരുന്നു? ബോംബെയിലാകട്ടെ, നിങ്ങൾ അറിഞ്ഞെന്ന് അറിയത്തില്ല. നമ്മുടെ രാജ്യത്തിന് ഒന്നാം സമ്മാനം കിട്ടി. അതായത് ലോകത്തിൽ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങൾ ഫസ്റ്റ് പ്ലേസ്. നേരെ അഭാഗ്യമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോഴൊക്കെ പോകുന്നവർക്ക് പറയുന്ന ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി വല്ലതും നടക്കണം, റോഡ് ടാറിയുടെ ഇപ്പോൾ നാമെങ്കിലും റോഡ് ടാറിയുണ്ടെങ്കിൽ മന്ത്രി ഇംഗ്ലണ്ടിൽ പോകും പഠിക്കാൻ. അല്ലാതെ റോഡ് ടാറിയാൻ പറ്റത്തില്ല. ഇംഗ്ലണ്ടിൽ പോയി പക്ഷേ പണ്ട് മന്ത്രി ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മന്ത്രിയുടെ വീട്ടിലാണ് പോയി താമസിച്ചു. ആ മന്ത്രിയുടെ വീട്ടിൽ ചെന്ന് താമസിച്ചു. രാത്രി ഡിന്നറൊക്കെ ആയിട്ട് ടെറസിന്റെ മോളിൽ കയറും. ഈ നാട്ടിൽ നിന്ന് പുള്ളി ഈ വീട് കണ്ടപ്പോഴേ ഒരുമാതിരി അനുഭവപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. ഡിന്നറൊക്കെ ആയിട്ട് ടെറസിന്റെ മോളിൽ കയറിയപ്പോ ഈ നാട്ടിൽ നിന്ന് പുള്ളി വരും. ഇതെന്നെ നിങ്ങളുടെ ആ നഗരം ഒരു നദി കണ്ടോ? അകണ്ടോ. ആ നദിക്ക് പുറകെ ഒരു പാലം കണ്ടോ? അകണ്ടോ. ആ പാലത്തിലെ 10% ഈ വീട് എന്ന് പറഞ്ഞു. ഓ, നാട്ടിൽ നിന്ന് പോയ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തിരിച്ചു വന്നൊരു 10 വർഷം ഇംഗ്ലണ്ടിലെ മന്ത്രി കേരളത്തിലോ പഴയ സ്നേഹത്തിൽ നിന്ന് കാണുമല്ലോ അറിയാതെ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാനായിട്ട് ചെന്ന് വീട് കണ്ടപ്പോഴേ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പുള്ളിക്ക് മോഹനസിംഗ് കൊണ്ടുപോയി. ബക്കിംഗ്ഹാം പാലസിലെ പാൽ ഒരു പട്ടുപൂച്ചൻ പാലസ്. രാത്രി ഇന്നലെ കഴിഞ്ഞു ടെറസിനെ മോളിക്കാർ ഇതെന്നെ രൂപിച്ചു. അപ്പൊ കേരളത്തിലെ മന്ത്രി പറഞ്ഞു, അങ്ങ് അങ്ങനെ ഒരു നദി കണ്ടോ? കണ്ടു. അതിന് പുറകെ ഒരു പാലം കണ്ടോ? ഇല്ല. ആ അവിടെ ഉണ്ടാവേണ്ടിയിരുന്ന പാലമാണ്. ലോകത്തിൽ എല്ലായിടത്തും അഴിമതിയുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും അഴിമതിയുണ്ട്. പക്ഷെ വേരോടെ പറിച്ചു മാറ്റുന്നതാണ്. ആശുപത്രിയിൽ നിന്ന് വൈകുന്നേരം വരുമ്പോ
ഒരു പാക്കറ്റ് ഡിസ്പോസിബിൾ സിലിഞ്ച് അപ്പച്ചേരി ഷുഗർ നോക്കാം, രണ്ട് സ്ട്രിപ്പ് പാരസെറ്റ് അമൗണ്ട് വഴിയായിട്ട്. പ്രിയരെ, നീ സത്യത്തിൽ നടക്കുന്നു എന്നറിഞ്ഞു ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ധൈര്യത്തോടെ പറയാമോ, ഞാൻ സത്യത്തിൽ നടക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാ നേരം പോകണം. എനിക്ക് ആവേശം അടുത്ത ഭാഗത്തിൽ പോകണം. പക്ഷെ ഇത്രയും പങ്കേക്ക് പോയാൽ മോശമാവില്ലേ? നമ്മുടെ മലയാളികളെ കുറിച്ച് അത്രയും മോശം പറയാൻ പാടില്ല. ആ തോമസ് അവയിലെ പ്രഗത്ഭനായ വൈദികനായിരുന്ന ടി തോമസ് അച്ഛന്റെ മകനാണ് മന്ത്രി മാത്യു ടി തോമസ്. രണ്ടു പ്രാവശ്യം കേരളത്തിലെ കാബിനറ്റ് മന്ത്രിയായ മനുഷ്യന് എന്തോ ഗതികളുകൊണ്ട് രണ്ടു പ്രാവശ്യവും കേരളം പൂർത്തിയാക്കാൻ പറ്റി. രണ്ടാം പ്രാവശ്യം അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നതിന് പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ അഞ്ച് സ്ഥലത്ത് അഞ്ച് പേജുകളിൽ മാത്യു ടി തോമസിനെ കുറിച്ച് ചെറിയ ചെറിയ വാർത്തകളുണ്ട്. അതിലൊരെണ്ണം ഞാൻ വെട്ടിവെച്ചു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. അതിന് ടൈറ്റിൽ ഇങ്ങനെയാണ്, കലടിയില്ല, തെളിനീരാണ് ഈ പടിയിറക്കം. സൂപ്പറാണ്, മലയാള മനോരമ എഴുതിയ വാചകമാണ്. കലടിയില്ല, തെളിനീരാണ് ഈ പടിയിറക്കം. ജലവിഭവ വകുപ്പിന്റെ മന്ത്രിയായതുകൊണ്ടാണ് ആ വാക്ക് അവർ ഉപയോഗിച്ചത്. രണ്ടര വർഷം മലങ്കറേൽക്കാതെ കലങ്ങാതെ തെളിനീര് പോലെ ഇറങ്ങി വന്ന ഒരു മനുഷ്യൻ മലങ്കര മാർത്തോമ സഭയിലെ സുറിയാൻ സഭയിലെ ഒരു പട്ടക്കാരനായി ടി തോമസ് അച്ഛന്റെ മകനാണ് എന്നതിൽ അഭിമാനിക്കുന്നു ഞാൻ എന്തുകൊണ്ടെന്ന് ബോംബെക്കാരൻ എങ്ങനെ വെല്ലുവിളിക്കാണ് പറയാമോ, ഞാൻ സത്യത്തിൽ നടക്കുന്നവനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താ യോഹന്നാൻ തുടർന്ന് എഴുതുകയാണ് അഞ്ചാമത്തെ വാക്യം. നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനമാണ്. നീ സഹോദരന്മാർക്കും അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. നമ്മുടെ നടപടിയാണ് അടുത്ത വാക്യം. ആറാമത്തെ വാക്യം പറയുകയാണ്, അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഒരു ഉച്ചധ്യായമാണ്, എന്തൊരു അധ്യായമാണ്. ഗായോസിനെ കുറിച്ച് യോഹന്നാൻ എഴുതിയ വാചകങ്ങളാണ്. പ്രിയനെ, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. നീ വിശ്വസ്തത കാണിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിന്റെ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹം നീ കാണിച്ചത് കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. മാർത്തോമാ സഭയുടെ അംഗമാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭയാണെന്നൊക്കെ ചേർത്ത് വിളിക്കുന്നവരോട് ചോദിക്കട്ടെ, മുംബൈയിൽ താമസിക്കുന്ന മൂന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന പരമഭക്തന്മാരോട് ചോദിക്കട്ടെ, നിനക്ക് അന്യത്തിനോട് സ്നേഹമുണ്ടോ? നിന്റെ അടുത്തിരിക്കുന്നവരോട് സ്നേഹമുണ്ടോ? നിന്റെ കമ്പനിയിൽ ഇരിക്കുന്നവരോട് സ്നേഹമുണ്ടോ? നിന്റെ പഴയ സെക്രട്ടറിയോട് സ്നേഹമുണ്ടോ? നിന്റെ അച്ഛനോട് സ്നേഹമുണ്ടോ? പരസ്പരം ഭാരം വെക്കാനും ഉപദ്രവിക്കാനും കൊല്ലാനും നടക്കുന്നവൻ ഈ കൺവെൻഷൻ കേട്ട് ചതിപ്പോരുത് വെറുതെ. നീ സ്നേഹത്തിൽ നടക്കുന്നുവെന്ന്, എവിടെ? സഭയിൽ സ്നേഹത്തിൽ നടക്കുന്നുവെന്ന് അറിഞ്ഞ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്താണ്? എടുത്തോട്ട് വന്നു കൊടുത്ത് നോക്കാമോ? ദൈവം തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിനെ, മരത്തിച്ചിരിക്കുന്ന ആളിനെ, എടുത്തിരിക്കുന്ന ആളിനെ, പുറയിരിക്കുന്ന ആളിനെ. അയ്യോ, ഭയങ്കര ഇത് തിരിച്ചു വെക്കാൻ ഞാൻ കാര്യമായി. കാരണം ചിലടത്ത് വന്നപ്പോ ചില മുഖം കണ്ടിട്ട് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്ന ഈനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഡെഡിക്കേറ്റഡ് എന്നാണ്, സമർപ്പിതൻ എന്നാണ്. നമ്മുടെ പേരിന്റെ അർത്ഥം എന്താണ്? We should avoid the life that is hot and cold. നടക്കുകയും ചെയ്താൽ നാം ഘോഷ്ക്ക് പറയുന്നു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നവൻ. ഹാനോക്കിനെ കുറിച്ച് ഇനി വേദപുസ്തകം നമ്മുടെ മുന്നിൽ നൽകുന്ന മൂന്നാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ യൂദ എഴുതിയിലേക്ക് വീണ്ടും ഒരധ്യായം ഒറ്റ അവിടെയാണ് ഹാനോക്കിനെ കുറിച്ച് പറയുന്ന മൂന്നാമത്തെ റെഫറൻസ്. യൂദ 14:15 വാക്യം. He
He preached about the coming judgment and of the need of repentance. He was a hard preacher with a hard message. തലമുറയോട് തലമുറയ്ക്ക് ബോധമുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ച് നടന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, തലമുറയെ കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? നമ്മുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ്? ഞാൻ തുമ്പമണെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒന്നാണ്. എന്റെ അപ്പൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പടാളക്കാരനാണ്. മദ്രാസ് റെജിമെന്റിൽ പ്രവർത്തിച്ച ഒരു പടാളക്കാരൻ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലായിരുന്നു അദ്ദേഹം അന്ന്. കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്ന് താമസിച്ച ഒരു പാവ മനുഷ്യൻ. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന, സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു പടാളക്കാരനാണ്. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ സൈനിക വെൽഫെയർ ബോർഡ് എന്റെ അപ്പന് പൊന്നാട അയച്ചൊരു പടം ഇപ്പോഴും ഞാൻ ഇങ്ങനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ്. എനിക്ക് നാല് സഹോദരങ്ങളുണ്ട്. എന്റെ മൂന്ന് സഹോദരങ്ങൾ ഇന്ന് ഇവിടെ ഇത് കേൾക്കാൻ പോരില്ലെന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് അഞ്ചു പേർ 10 പൈസ പോലും ബാങ്കിലിട്ട് ഒരു പാസ്ബുക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു. അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ എന്റെ കഴിയുന്ന ശബ്ദത്തിൽ വിളിച്ചു പറയാണ്, എന്റെ അപ്പൻ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രത്യേകത, വെളുപ്പാകാലത്ത് 5 മണിക്ക് എഴുന്നേറ്റിരുന്ന മുട്ടുകുത്തി 5 മക്കളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പന്റെ മകനാണ് ഞാൻ. 10 പൈസ ബാങ്കിലിട്ട പാസ്ബുക്കിന്റെ തന്നില്ലെങ്കിലും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയ ഒരു പിതാവിന്റെ മകനാണ് ഞാൻ. അതിന്റെ ബോണസാണ് ഞാൻ അനുഭവിക്കുന്നത്. അടുത്ത തലമുറയെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ? ഞാൻ വീട്ടിലെ 7 മോനാണ്. എന്നെ അപ്പൻ ഓരോ മക്കളെ, എന്റെ മൂത്ത ജ്യേഷ്ഠൻ തങ്കച്ചൻ മുതൽ താഴോട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വെളുപ്പങ്ങൾ 5 മണിക്ക് എന്റെ അവസാനം എന്നെ കുറിച്ച് പറയുന്ന വാചകം ഞാൻ പല പ്രാവശ്യം കേട്ട് പണ്ട് അറിഞ്ഞിരുന്നു. കഥാവിനെ, നിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന മകനെ, നീ കാത്തോണെ, ശത്രു നോക്കാതെ ദുഷ്ടൻ തൊടാതെ എന്റെ കുഞ്ഞിനെ നീ കാത്തോണെ, പോകുന്നിടത്തൊക്കെ ദൈവകൃപയോടെ ദൈവചനം പറയാൻ എന്റെ കുഞ്ഞിനെ എട്ടിയാക്കണമേ. എന്റെ അപ്പൻ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്തിന് ഇനി ദേവാലയത്തിലിരുന്നവരെ മൊട്ടേന്ന് വീഴുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോണും ടാബും മാറി സന്തതി കൊടുത്ത് ആ സന്തതിയെ നശിപ്പിക്കുന്നവരെ, ഈ രാത്രി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, തലമുറയെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ? എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്ത കുഞ്ഞിന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കൊടുത്തേച്ച് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുന്നവരോട് പറയാണ്, നീ അതിദയനീയമായി കരയേണ്ടി വരും. പക്വതയില്ലാത്തതിന്റെ കയ്യിൽ പക്വതയില്ലാത്ത സാധനം കൊടുക്കുന്ന മാതാപിതാക്കളോട് നിന്റെ പണത്തിന്റെ ഹുങ്കു കൊണ്ടും നിന്റെ അഹങ്കാരം കൊണ്ടും നാളെ രാത്രി ഇതിനെ കുറിച്ച് നാളെ രാത്രി അല്ലല്ലോ പകരണ്ട, ഇതിനെ ബാക്കിയാ വിളിച്ചു പറയാം. നാളെ 2 ആഴ്ച മുമ്പ് എന്നെ എറണാകുളത്ത് നിന്ന് തിരുവല്ലയിലേക്ക് പോവുകയാണ്. ചേർത്തലയിലെത്തിയപ്പോൾ അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇറങ്ങി കാപ്പ് കുടിക്കാൻ വേണ്ടി ഞാൻ കാറോടെ നിർത്തി അകത്തോട്ട് കയറിയപ്പോൾ അവിടുത്തെ ഒരു ടേബിളിൽ ഒരു പച്ചൻ റോഡിനെ ഫേസ് ചെയ്തിരിക്കുകയാണ്. 10 വയസ്സിന്റെ പച്ചൻ ഞാൻ റോഡിൽ നിന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് ചെല്ലുകയും അവന്റെ വിശപ്പുറത്ത് കൈ കയറിപ്പോണ്ട് ചിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു എന്റെ പ്രസംഗം വേണ്ടി യൂട്യൂബിൽ കണ്ടുവച്ച എന്നെ കണ്ട് ചിരിച്ചാണ് വിചാരിച്ചു. ഞാൻ സന്തോഷത്തോടെ പോയി ഇവന്റെ ടേബിളിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഇരുന്നു. ഇരുന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ അങ്ങനെ എന്റെ മോന്തരം വിചാരിച്ചു വന്നതാണ്. അവന്റെ കയ്യിലിരുന്ന സാധനത്തിൽ നോക്കി തിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്, ഒരു സ്മാർട്ട് ഫോൺ. ഇങ്ങനെ സന്തോഷം ഞാൻ ചെന്നിരുന്ന മൈകയില്ല അനങ്ങുന്നില്ല ഇമ്മങ്ങി ചിരിക്കാം. ചെവി വയറിങ്ങുമുണ്ട്. ചിലപ്പോ കിങ്ങനെ വെച്ച വെയിറ്റർ വന്നു. ഞാൻ ഇവനെ നോക്കി ഞാൻ തിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടോണ്ട് അയാൾ എന്തൊക്കെ ചോദിച്ചു ഒന്നും കേട്ടില്ല. അവൻ പറഞ്ഞു 3 പൊറോട്ട ഒരു പൊക്കക്കറി. ഞാനിത് കേട്ടോണ്ടിരുന്ന വഴിക്ക് എനിക്ക് പൊറോട്ട ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു 2 ചപ്പാത്തി ഒരു പൊക്കക്കറി. അത് കേട്ടോ ഞാൻ വിളിച്ചു പറഞ്ഞു ചില വൈറ്റർ ഈ സാധനങ്ങളെ ഒന്ന് മുന്നേ വിളിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇരിക്കുക, ആരെ നോക്കി, എന്നെ നോക്കുന്നില്ല, വീട്ടിലെ നോക്കുന്നില്ല, വന്ന സാധനത്തെ നോക്കുന്നില്ല. ഞാൻ സാഭൂതം ഇവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു അവന്റെ വലത് കഴിഞ്ഞു നേരെ താഴേക്ക് വന്നു പൊറോട്ടയെ പിടിച്ചു.
ഒരു കൈമാർ പൊറോട്ട കീറാനൊക്കെ തന്നെ നമുക്കറിയാം. അവൻ ആദ്യം പാടി പണിയാണ് നേരത്തെ ജീവിച്ചോണ്ടിരിക്കാൻ. രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് അവൻ ആയാസപ്പെട്ട ഒരു പീസ് പൊറോട്ട മുറിച്ചെടുത്തു. എന്നിട്ട് അവരുടെ കണ്ണ് ഇങ്ങനെ തലയിലേക്ക് മുക്കാണ് മേശപ്പുറം മുഴുവൻ വെച്ചു. പല പ്രാവശ്യത്തെ പണിക്ക് ശേഷം അവസാനം നമ്മുടെ ഇന്ത്യൻ കോപ്പി ഹൗസിൽ കാപ്പിട്ടുള്ള ട്രെയിനോ ശവപ്പെട്ടി പോലാണ് ഈ കറി കൊണ്ടുവന്ന പാത്രത്തിന് ശേഖരിക്കുന്ന സാധനമാണ്. അവൻ ഒരു മുക്കിടയ്ക്ക് അവധ ഈ പാത്രത്തിന്റെ മൂലയ്ക്ക് അവൻ്റെ കൈയിലേക്ക് മുട്ട പറഞ്ഞ് വിശക്കിട്ട് വരും. മുട്ട ആലപ്പുഴ പോയി ഞാനത് കണ്ട് ചിരിച്ചു. ഞാൻ എൻ്റെ ചപ്പാത്തി മട്ട കറിയിട്ട് രണ്ടാമത്തേക്ക് കയറി ആലപ്പുഴയിൽ പെട്ടു. പോയ വഴി എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്താണ് ചെയ്യുന്നതെന്ന് ബോധമില്ലാതെ, എവിടെയാണ് ഇരിക്കുന്നതെന്ന് ബോധമില്ലാതെ 24 മണിക്കൂറും ഈ സാധനത്തിൽ നാം നിസ്സംശയിച്ചുകൊണ്ട് എന്നെ കേട്ടത് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഇത്തരത്തിലുണ്ടെങ്കിൽ ഓർക്കുക, നീ തപ്പുന്നത് മുഴുവൻ മ്ലേച്ഛതകളിലാണ്. നിന്റെ കണ്ണ് ഇതേ നോക്കിക്കൊണ്ട് നീ തപ്പുന്നത് മുഴുവൻ മേശപ്പുറത്തെ മ്ലേച്ഛതകളിലാണ്. മറക്കരുത്, നീ ഈ തപ്പുന്നതിനിടയ്ക്ക് നിനക്ക് ആരോഗ്യം നൽകേണ്ടുന്ന മുട്ട നിന്റെ കീഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിരഞ്ജന നിന്നെ വിളിച്ചു പറയുകയാണ്, നിന്നോട് വിളിച്ചു പറയണം, തലമുറയെ കുറിച്ച് ബോധമുള്ള മാതാപിതാക്കൾ ഉണ്ടാവണം. നിന്റെ സന്തതി 24 മണിക്കൂറും കൺവെൻഷൻ വന്നാൽ കേൾക്കാൻ മറ്റൊരു ഡയലോഗ് വന്നാ കണ്ട സസ്യത്തിൽ മുഖമുണ്ട് സ്വന്തമായിട്ട് പേജ് തയ്ച്ചു വെച്ചേക്ക. തലമുറയെ കുറിച്ച് ബോധം എല്ലാത്തിനെ വിളിച്ചോളും. എന്റെ അപ്പനെ ചോദിക്കാൻ പറയാണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തംഭമാരുണ്ടായാലേ അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാവും. എവിടെ കണ്ടെന്നാലും പ്രാർത്ഥനയും പ്രസംഗവും മൊത്തം സ്ത്രീകൾക്ക് കൊണ്ടായിട്ട് കൊടുത്തേച്ച് അച്ചായന്മാരെ നടക്കണം. എവിടെ പോയിരിക്കുക സന്ധ്യാപം പൊട്ടി താങ്ങണം. നിന്റെ തലമുറയെ കുറിച്ച് ബോധം കാണാം. നിനക്ക് നാസ്തി കാണാം, പ്രാപ്തി കാണാം, എല്ലാം കാണാം, പ്രൗഢി കാണാം. ഹാനോക്ക് പഠിപ്പിക്കുന്നു, തലമുറയെ കുറിച്ച് ബോധമുണ്ട് മാതാപിതാക്കളാകണം നമ്മൾ. ഇന്ന് ബോധം വരുത്താൻ പറ്റിയ പണിയാണോ? വലിയ പ്രയാസം. പക്ഷെ മറുപടി ചോദിച്ചാൽ പറയും, ബോധം വരുത്താൻ വലിയ പ്രയാസമാണ്. അതിന് പ്രയാസമുള്ളത് ബോധം വരുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആരായി മുഷ്കിലും കേട്ടോണ്ട് എന്തിനാ നടക്കുന്നതെന്ന് എന്നോട് പല വേണ്ടി എന്തായാലും പഠിക്കുന്നുണ്ട്. എന്തിനാണ് നാട്ടിൽ നടക്കുന്നത്? എന്റെ ജോലി ചെയ്താൽ അങ്ങനെ പോടാ, അങ്ങനെ പോടാ, സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിരിയാണി കിട്ടും, വീട്ടിൽ പോയിട്ടില്ല. എന്തിനാ വെറുതെ എന്നെ പറഞ്ഞു നടക്കുന്നത്? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വിളിച്ചു പറയണം, നിന്റെ തലമുറയ്ക്ക് ബോധം ഉണ്ടാകണം. അടുത്ത തലമുറയ്ക്ക് ബോധം ഉണ്ടായില്ലെങ്കിൽ ഈ സഭ ഭൂമിയിൽ ഉണ്ടാവില്ല. ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അതിനകത്ത് വിളിച്ചു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന പള്ളിക്കെട്ടിടങ്ങൾ വിൽക്കുകയാണ്. മാർത്തോമ സഭയ്ക്ക് ഈ ഗതികൾ ഉണ്ടാവരുത്, ഈ ഗതികൾ ഉണ്ടാവരുത്. തലമുറയെ കുറിച്ച് നിനക്ക് ബോധം ഉണ്ടാവണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടില്ല. എത്ര വീടുകളുണ്ട്, എത്ര പണമുണ്ട്, എന്തെല്ലാം സംവിധാനമുണ്ട്. എന്തേ അടുത്ത ജനറേഷൻ എവിടെയാണ് ഈ സഭയുടെ ഭാവി? എന്തിനു വേണ്ടിയാണ് ഈ സഭയിൽ നീ കാത്തിരിക്കേണ്ടത്? ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക, എന്നെ കേട്ടുന്ന പ്രിയപ്പെട്ടവരെ, ഈ നശിക്കുന്ന ലോകം ഈ സന്ദേശം കേൾക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം. പറയാൻ നട്ടലുള്ളവരുണ്ടാവണം, സമൂഹത്തെ കുറിച്ച് ബോധമുള്ളവരുണ്ടാവണം, സമൂഹത്തെ കുറിച്ച് കരയുന്നവരുണ്ടാകണം, കരയുന്ന പട്ടക്കാരുണ്ടാവണം, കരയുന്ന സഭാകത്വം ഉണ്ടാകണം, കരയുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഭാവി വേണം. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ എടുപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നമുക്ക് ഹാനോക്ക് ദൈവത്തോട് കൂടെ നിരാശാജനകമായ റിപ്പോർട്ടിനൊടുവിൽ പ്രകാശഗോപുരം പോലെ ഒരു മനുഷ്യൻ നടക്കുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓടിക്കുന്നത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ? ആരോഗ്യത്തിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, വീടിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു, വണ്ടിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ഇൻഷുറൻസ് എന്നാണ് ആ മനുഷ്യൻ പറയുകയാണ്, 25 years ago I had nothing. I started my life with zero. അദ്ദേഹം വലത്തോട്ടും ഇടത്തോട്ടും മുമ്പോട്ടും പുറകോട്ടും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, Now look, as far as you can, all is mine. ഇതെല്ലാം എന്റേതാണ്. അങ്ങോട്ട് കാണുന്നതെല്ലാം എന്റേതാണ്, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, ഈ കാണുന്നതെല്ലാം എന്റേതാണ്. പണ്ട് ജോർജ് ഡബ്ല്യു ജോർജ് നമ്മുടെ അന്നത്തെ പോലെ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും, കൊള്ളാം, അങ്ങനെ ഇനി അടിപൊളിയായിരിക്കും. അദ്ദേഹം പറയുന്ന വാരാണ്, How much did you invest in that direction? ഒറ്റ ചോദ്യം തീർന്നു, കോടീശ്വരൻ മേഹം ഭാവം. അങ്ങോട്ടുള്ളതെല്ലാം എന്റേതാണ്, ഇങ്ങോട്ടുള്ളത് എന്റേതാണ്, ഇങ്ങോട്ടുള്ളതെല്ലാം എന്റേതാണ്, ഇതെല്ലാം എന്റേതാണ്. ഒറ്റ ചോദ്യം, How much did you invest in that direction? ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങോട്ടാണ് പോകുന്നത്? രണ്ട് തരത്തിലും ഇവിടുന്ന് പോകാനുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ റപ്ചർ എന്ന് പറയുന്ന ഒരു സംഗതി അറിയാമല്ലോ, എന്താണ് അതല്ലേ? കാഹളം എന്നാണെന്ന് കേൾക്കുമ്പോ നമ്മളെല്ലാരും എല്ലാരും ദൈവത്തിന്റെ വഴിയിൽ കൺസിസ്റ്റന്റ് ആയി നടന്നവനൊക്കെ എടുക്കപ്പെടും ആകാശമേഖലെ. കഥാവ് വരുമ്പോ കാഹളം ധ്വനിക്കുമ്പോ കർത്താവിനോടൊപ്പം കൺസിസ്റ്റന്റ് ആയി നടന്നവരെല്ലാം വായിക്കണം, നമുക്ക് സമയമില്ലാത്തോണ്ട് ഭയങ്കരമായ സംഗതികൾ എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് രണ്ടുപേർ കിടക്കമേലായിരിക്കും, ഒരാളെടുക്കും ഒരാളെടുക്കും, രണ്ടുപേർ പൊടിച്ചുകൊണ്ടിരിക്കും, രണ്ടുപേര് വയലിലായിരിക്കും. ആദ്യം ഒരുത്തനെ പിന്നെ ഒരുത്തി ഒരുത്തിയെ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ദിവസം ഒരുത്തൻ പിന്നെ ഒരുത്തി ഒരുത്തി. എന്താണെന്നില്ല, സ്ത്രീകളുടെ പേഴ്സൻറ്റേജ് അവിടെ കൂടുതൽ കൊടുത്തിരുന്നു. എന്താ നിശ്ചയിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ ഭൂമി ഇതുവരെ എങ്ങനെ ജീവിച്ചോ അതിന്റെ റിസൾട്ടാണ് എടുക്കപ്പെടുന്നത്. ഞാൻ വിശദീകരിക്കുന്ന കാര്യമുണ്ട്. മരിക്കാൻ ഇഷ്ടമാണോ? ഒക്കെ ഇഷ്ടമാണ് മരിക്ക, പക്ഷെ ഇപ്പൊ മരണതോതിൽ ലിസ്റ്റ് അടിച്ചു കൊടുക്കും ദൈവം. ഓരോ ദിവസം മരണതോതിന്റെ കഴിഞ്ഞ എല്ലാവരും ഏഞ്ചൽസ് ഉണ്ടല്ലോ സ്വർഗത്തിൽ, അതുകൊണ്ട് അന്ന് കൊണ്ടുവരേണ്ട ലിസ്റ്റ് ആദ്യം അടിച്ച് മരണതോതിൽ ലിസ്റ്റ് കൊണ്ട് വിളിച്ചത് കയറി ഇന്നത്തെ ലിസ്റ്റ് ആദ്യത്തേത് നീയാണ്. ഗെറ്റ് റെഡി, ലെറ്റ്സ് ഗോ. അയ്യോ ഇപ്പൊ വരാൻ പറ്റില്ല, ഇപ്പൊ മരിക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. മരണതോന്നും വരുമ്പോൾ രക്ഷിക്കണം. ദൈവം എന്റെ ലിസ്റ്റ് അടിച്ച് തന്നാൽ പിന്നെ ഈ ലിസ്റ്റ് അടിച്ചോ അല്ലാതെ വേറെ യോഗത്തിന് മാത്രം ഇവിടെ പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുന്നു. ശകലം താങ്ക് പറ്റത്തില്ല, ഒരു രക്ഷയില്ല. ദൈവം പറഞ്ഞാൽ പിന്നെ മാറ്റം ഉണ്ടോ? മാറ്റം പറ്റത്തില്ല. ഉടനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ബുദ്ധിമുട്ടി, നമ്മളെ കൊണ്ട് പറഞ്ഞ ബുദ്ധിയുള്ള വാക്കിയാണ്. എന്താ ഇവിടെ അവർ വന്നിരിച്ച് വെള്ളക്കുട്ടിക്ക് പോയാലോ ഒരുമിച്ച് മരണത്തോന്ന് പറയണം. ഭൂമിയിൽ ഇന്ന് വരെ ഈ ഡിസ്റ്റിമെന്റ് പോയി ഒറ്റ ഒരുത്തിൽ ഇതുവരെ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ചോദ്യം കിട്ടിയോണ്ട് വെള്ളം കുടിച്ചവരെ അന്ന് കൊടുക്കുകയാണ്. അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. നമ്മൾ എടുക്കാനായതുകൊണ്ട് ചെന്ന് വെള്ളം എടുത്ത് കൊടുത്ത് ഇച്ചിരി ഉറക്കുകൂടി ഞാൻ തോന്നിക്കും. മരണത്തോന്നെ കൈ കൊടുത്ത് കുടിച്ചോളാം, അവർ കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് കൂടി അവർ നോക്കി. അപ്പോൾ ഈ മിടുക്കനായ മനുഷ്യൻ ഇദ്ദേഹം പണി കാണിച്ചു ആ ലിസ്റ്റ് എടുത്ത് അവൻ്റെ പേര് അവിടുന്ന് വെട്ടിയേച്ചു. ഏറ്റവും അവസാനം എന്ന് ചോദിച്ചു, ഇത്രയും പേര് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകാമല്ലോ, ലാസ്റ്റ് പേര് വഴി സന്തോഷത്തോടെ നിൽക്കാം. മരണത്തോടെ കുറെ കഴിയുമ്പോഴത്തേക്ക് ബോധം ഒന്ന് എഴുന്നേച്ചു. എന്നിട്ട് പോകാം എന്ന് പറഞ്ഞേച്ചു പുള്ളി പറയാണ്, ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് ഇച്ചിരി വെള്ളം പറഞ്ഞേച്ചു പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് അവസാനത്തിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് നിന്നെ പിന്നെ കൊണ്ടുപോകാം. Are you ready to die tonight? ഇന്ന് കർത്താവ് വന്നാൽ എന്താ അവസ്ഥ? എടുക്കപ്പെടുമോ അതോ ഇട്ടേച്ചു പോകും?
ദിവസവും നമ്മള് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കാൻ എന്താ പറ്റും? ഇന്ന് ഇവിടെ വന്നാൽ പകുതി പേര് ഇവിടെ കിടക്കും, പകുതി പേര് പോകും. ഈ പോകുന്ന കൂട്ടത്തിൽ ആരൊക്കെ വന്ന്? ഇനി നമ്മൾ മരിക്കുന്നത് വരെ ഈ മഹത്വ പ്രത്യക്ഷത ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ രണ്ട് വഴി. ഒന്ന്, സൺഡേ സ്കൂളിൽ പോലും പഠിച്ച ഒരു കാര്യമാണ്, എന്താണ് നിത്യനരകം? നിത്യനരകം കെടാത്ത തീ, ചാകാത്ത പുഴു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ? രണ്ടാമത്തേത് നിത്യസ്വർഗമാണ് അല്ലെ, നിത്യദേവവാസം. ഞാൻ അതിനെ കുറിച്ച് മാത്രം രണ്ട് വാക്ക് പറഞ്ഞിച്ച് അങ്ങ് നിർത്താൻ പോകാം. മരിക്കുന്നെങ്കിൽ നന്നായിട്ട് മരിക്കണം. അങ്ങനെ മരിച്ചാലും ദൈവകൃപയോടെ ജീവിച്ചു മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗം എവിടെ എവിടെയാണെന്നറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? ആ വേദസ്വരത്ത് വായിക്കണം, വീട്ടിൽ വായിക്കണം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം എടുക്കണം കേട്ടോ. സ്വസ്ഥമായിട്ട് വായിക്കണം. എന്ത് രസമാണ് കേട്ടത്, നമ്മുടെ പറയാൻ നേരില്ല. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വിവരണമാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. അതിന് 12 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻസെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിന്റെ ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻസ് പൊക്കമുള്ള വലിയ മതില്, 12 ഗോപുരങ്ങൾ, 12 ദൂതന്മാര്, 12 ഗോത്രങ്ങളുടെയും പേര്, മിനാരങ്ങളുടെ ഫൗണ്ടേഷനിൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ എല്ലാം എഴുതിച്ചിട്ടുണ്ട്. 12 പേരുടെ പേര്. എനിക്കിത് വായിക്കുമ്പോഴേ എനിക്ക് സന്തോഷം. എന്താണെന്നറിയോ, എന്റെ പേരുള്ള വൃത്തി അപ്പോസ്തലൻ ഉള്ളതുകൊണ്ട് അവിടെ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേരുണ്ടോ ഫൗണ്ടേഷൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക? നമ്മുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നല്ല അവിടെ സ്വർഗത്തിന്റെ ഫൗണ്ടേഷൻ. ഇത് രസമാണെന്നറിയാമോ, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിന്റെ ഡെക്കറേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മനോഹരമാണ് സ്വർഗത്തിന്റെ ഡെക്കറേഷൻസ്. സകല പവിഴവും മുത്തും സകലതും, നമ്മൾ ഇവിടെ ചാൻ നടക്കുന്ന പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ സാധനം അവിടെ ഇങ്ങനെ ഒത്തുചോദിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ. സ്ത്രീകൾക്കൊക്കെ ഇപ്പൊ പോയപ്പോഴാണ്. 23-ാമത്തെ വാക്യത്തിൽ ലൈറ്റിംഗ് അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 21-ാം അധ്യായത്തിൽ വായിക്കണം, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അവിടെ പ്രകാശത്തിന് സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, ദൈവ തേജസ്സാണ് റിസർവോയർ. ദൈവ കുഞ്ഞാടാണ് വിളക്ക്, രാത്രിയില്ല പകലില്ല. വളരെ സന്തോഷകരമായിട്ടുണ്ട്. 25-ാം വാക്യത്തിൽ അവിടെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയണം. അവിടെ ഗേറ്റ് ഇല്ല, ഒന്നും അടയ്ക്കേണ്ട കാര്യം വേണം, അവിടെ കള്ളന്മാരൊന്നുമില്ല, പോകാൻ കൊതിയായി അല്ലേ? ഇപ്പൊ പോയപ്പോഴാണ് ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ. പക്ഷെ പോണ എന്നാണെന്നറിയാമോ, കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കണം. അവിടെയൊക്കെ എങ്ങനെ എങ്ങനെ പോയതുണ്ടല്ലോ, അതെല്ലാം ദൈവത്തിന്റെ റെക്കോർഡിനകത്ത് വന്നത്. ജോൺ ബെനിയൻ പരദേശിമാ ക്ഷേത്രജ്ഞനാണല്ലോ, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇത്രയും വലിയ പുസ്തകമൊക്കെ എഴുതിയാളല്ലേ, സ്വർഗം എങ്ങനെയിരിക്കും? ജോൺ ബെനിയൻ പറഞ്ഞു, ലീവ് എ ഹോളി ലൈഫ് ദെൻ ഗോ ആൻഡ് സീ. സിമ്പിളാണ്. സ്വർഗം എങ്ങനെയിരിക്കും? നാളെ ജി അച്ഛനോട് ചോദിക്കുന്ന സ്വർഗം എങ്ങനെയിരിക്കും? നല്ലൊരു ജീവിതം നയിക്കുക, പോയി കാണാം അല്ലേ. എന്നെ കേട്ടെന്ന് പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ഏറ്റവും മനോഹരമായി മരിച്ച ഒരാളാണ്. അതല്ലെന്നറിയാമോ, യശോദ മരിക്കുമ്പോൾ ശാന്തമായി കിടന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. അങ്ങനെ ആരെയും പ്രിയപ്പെട്ടവരില്ലാത്ത കരങ്ങളിലേക്ക് കൊടുക്കുക. ആരോ റെഡി ടു ഡൈ. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് എല്ലാവരോടും ഞാൻ ചോദിക്കാണ്, അറിയൂ റെഡി ടു ഡൈ? ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി ടു ഡൈ, ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ ദി ലാസ്റ്റ് അവർ ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ്. ബെറ്റർ ഗെറ്റ് റെഡി ടു ഡൈ. ഞാൻ എന്നെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കും. ഇന്ന് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയായ നീ അവനോട് കൂടെ ഉണ്ടാവുന്നു, അഥവാ അതിന് മുമ്പ് മരണം സംഭവിച്ചാൽ നീ എങ്ങോട്ട് പോകും? മറ്റേ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മെ കുറ്റം പറയരുത്, മരിച്ചു കഴിഞ്ഞാൽ ആരും നമ്മെ മറക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മെ കുറ്റം പറയരുത്, മരിച്ചു കഴിഞ്ഞാൽ ആരും നമ്മെ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ ദൈവം നമുക്ക് അവസരം തരും. ഗുഡ് ലോർഡ് ബ്ലെസ് യു ആൻഡ് എവരി വൺ ഓഫ് അസ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഹിയർ.